മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരളം ഇപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മുടെ പ്രതിനിധി ലതീഷും തത്സമയം ചേരുന്നുണ്ട്. ലതീഷ്, ജില്ലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ? നിർബന്ധം കോഴിക്കോട് ജില്ലയിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാവിലെ തന്നെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ വിപുലമായ ഒരു ശുചീകരണ പ്രവർത്തനം ഇന്ന് നടക്കുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ കോട്ടൂളി ഭാഗത്താണ്, പനാത്തുതാഴം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നത് വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ ഒരു കളക്ഷൻ പോയിൻ്റ് വെച്ചുകൊണ്ട് അവിടെ ശേഖരിക്കുകയാണ്. ഇവിടെ എത്തിക്കുന്ന ഈ മാലിന്യങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് റീസൈക്കിൾ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും. റെസിഡൻസ് അസോസിയേഷനുകൾ കൂടാതെ വ്യക്തികൾ അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങളും ഇവിടെ കൃത്യമായി ശേഖരിക്കാനും മറ്റും ഒക്കെയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങളിലുൾപ്പെടെ ഓരോ പ്രദേശത്തു നിന്നും കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ വരുന്നത് ഒരു പ്രദേശത്ത് നിന്ന് ആ പ്രദേശത്തെ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത മാലിന്യങ്ങൾ ഒരു പ്രത്യേക വാഹനത്തിൽ തന്നെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇത്തരത്തിൽ ഒരു പോയിന്റിലെത്തിക്കുക, ഒരു കേന്ദ്രത്തിൽ ഈ മാലിന്യങ്ങളെല്ലാം എത്തിക്കുക, ഇവിടെ നിന്ന് കോർപ്പറേഷൻ സംസ്കരണശാലയിലേക്ക് മാറ്റുക എന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മോടൊപ്പം എന്തായാലും ഈ കോർപ്പറേഷൻ്റെ കൗൺസിലർ സുശാന്ത് ചേരുന്നു. ഏത് തരത്തിലാണ് അവർ ഈ പ്രവർത്തനം ക്രോഡീകരിച്ചത് എന്ന് ചോദിക്കാം. എങ്ങനെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഇതുപോലെ 4 മാസം കൂടുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മളെ ഹരിതകർമ്മ സേനയായിരുന്നു എടുത്തിരുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് അവർക്ക് എടുക്കാതെ വന്ന സമയത്ത് പ്രദേശത്ത് ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെല്ലാ വീടുകളിലേക്കും വിവരം അറിയിക്കുകയും അതാത് വീടുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചുകൊണ്ട് പ്രദേശങ്ങൾ വൃത്തിയാക്കി കൊണ്ടുപോവുകയാണ്. ഇന്ന് തന്നെ നമ്മൾ പൊതുസ്ഥലങ്ങളിലും നമ്മളിന്ന് ക്ലീനിങ് നടക്കുന്നുണ്ട്. വളണ്ടിയർമാർ അതും എടുത്ത് അതും നമ്മളിന്ന് പൂർണ്ണമായും വൃത്തിയാക്കി പ്രദേശങ്ങളിൽ നിന്നും കയറ്റി അയക്കും. ഇത് നമ്മൾ നിറവുമായിട്ടാണ് നമ്മളിപ്പം അടിയന്തരമായിട്ട് ടൈപ്പ് ആയിരിക്കുന്നത്. കാരണം വേറെ സംവിധാനങ്ങളിലെ നിറവാണ് നമുക്ക് ഇത്രയും ദിവസം സഹായം നൽകിയിരുന്നത്. നിറവാണ് ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇത് വാർഡിലെ 17 റെസിഡൻസ് അസോസിയേഷനുകൾ ചേർന്നിട്ടുള്ള ഒരു റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് നമ്മളിത് ചെയ്തത്. ഇതിൻ്റെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നാട്ടുപൊലിമ എന്നുള്ള പേരിലൊരു പച്ചക്കറി സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രം നൽകി തുടങ്ങിയിരുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ ഈ മാലിന്യങ്ങളും കൂടി പൂർണ്ണമായും നീക്കം ചെയ്ത് മഴക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി വന്ന സമയത്ത് അത് പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്നുള്ള ലോക്ക്ഡൗൺ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് അവിടെ സംഭരിക്കുന്നത്? എല്ലാം പ്ലാസ്റ്റിക്കും ശേഖരിക്കുന്നുണ്ട്. കൂടുതലും നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആളുകൾ വൃത്തിയായ പ്ലാസ്റ്റിക്കാണ് കൊണ്ടുവരുന്നത്. കാരണം അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരോടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരതുമായി യോജിച്ച് പോകുന്നുണ്ട്. ഒരു 90% വൃത്തിയായ പ്ലാസ്റ്റിക് ആയിരിക്കും. അത് നമ്മളെ വാർഡ് എന്നല്ല, പ്രദേശത്ത് എവിടെ നിന്ന് വന്നാലും നമ്മൾ ഇത്തരം മാലിന്യം പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസൊക്കെ അടിച്ച് വീടുകളിലെ അടിയന്തരമായി എത്തിച്ച് എല്ലാ ആളുകളും സർക്കാരിനോട് സഹകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ നല്ല സഹകരണമാണ്. ഇന്ന് രാവിലെ 7 മണി മുതലാണ് ഇവിടെ സംഭരണ കേന്ദ്രത്തിലേക്ക് സാധനങ്ങൾ എത്തി തുടങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ വീടുകളിൽ നിന്നും ശേഖരിച്ച, പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനുകളുടെയും മറ്റു നേതൃത്വത്തിൽ ശേഖരിച്ച മാലിന്യങ്ങളാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ എത്തിക്കുന്ന മാലിന്യങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇവിടെ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇതിനകം തന്നെ, നിരവധി വീടുകളിൽ നിന്ന് ഇതിനകം തന്നെ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ അവർ വീടുകളിൽ ശേഖരിച്ച മാലിന്യങ്ങൾ